വികസന വേഗത കൊണ്ട് ചരിത്രം രചിച്ച നിലമ്പൂർ തേക്കിന്റെ നാട്ടിൽ ഫർണിച്ചർ വിപണന രംഗത്ത് വിശ്വസ്തതയുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച് ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. മാധ്യമ ഇടപെടൽ തുണിയായി സിദ്ദിഖിനും സുനീറയ്ക്കും വീടൊരുങ്ങുന്നു. ഇവരുടെ ദുരിതം വാർത്തയിലൂടെ ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ ലോറി വെൽഫെയർ അസോസിയേഷനും പുന്നക്കൽ മഹല്ല് കമ്മിറ്റിയും വഴിക്കടവ് ഓട്ടോ ടാക്സി തൊഴിലാളികളും സംയുക്തമായാണ് ഈ നിർധന കുടുംബത്തിന് വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നത്. വഴിക്കടവ് പഞ്ചായത്തിലെ പുന്നക്കലിൽ താമസിക്കുന്ന നാണത്ത് സിദ്ദിഖിനും സുനീറയ്ക്കും മൂന്ന് മക്കൾക്കും ഈ പെരുമഴക്കാലത്ത് നനയാതെ കിടക്കാൻ ഒരു വീട് വേണം എന്ന വാർത്തയാണ് ഇവർക്ക് തുണയായത്. കഴിഞ്ഞ 6 വർഷമായി ചോർന്നൊലിക്കുന്ന താൽക്കാലിക ഷെഡിലാണ് ഇവർ കഴിയുന്നത്. വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിൽ വർഷങ്ങളായി ഒരു വീടിനു വേണ്ടി കയറിയിറങ്ങുകയായിരുന്നു ഇവർ. അധികൃതർ കണ്ണിടച്ചെടുത്താണ് കാരുണ്യ മനസ്സുകൾ ഇവർക്ക് തുണയായത്. വഴിക്കടവ് പുന്നക്കൽ സുന്നി മസ്ജിദ് ഗാസി അബ്ബാസ് സഖാഫി പുതിയ വീടിന്റെ കുറ്റിയടിക്കൽ നിർവഹിച്ചു. വീടില്ലാത്തൊരു പ്രശ്നം, ചാനൽ വഴി അത് പുറത്തു വന്നിരുന്നു. ആ സമയത്ത് നമ്മുടെ പള്ളി കമ്മിറ്റിയും അതുപോലെ തന്നെ ലോറി ഓണേഴ്സിൻ്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയായ ശ്രീ ഷമീറും വഴിക്കടവ് ഡ്രൈവേഴ്സ് യൂണിയൻ സംയുക്തമായി ആ വീട് നിർമ്മാണം ഏറ്റെടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൻ്റെ തറപ്പണി പൂർണ്ണമായിട്ട് നമ്മൾ മയല് കമ്മിറ്റി ഉസ്താദ് ഇവിടെ ഉണ്ട്. മയല് കമ്മിറ്റി ഏറ്റെടുത്തിട്ട് ചെയ്തു കൊടുക്കാനാണ് ആദ്യത്തെ തീരുമാനം ഉണ്ടായത്. ചടങ്ങിൽ ജില്ലാ ലോറി വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് സെമീർ ചേളാരി, സി എച്ച് അഷ്റഫ്, സുനിൽ കാരക്കോട്, ഇസ്മായിൽ, ഓട്ടോ ടാക്സി പ്രതിനിധികളും നാട്ടുകാരും പങ്കെടുത്തു. 3 മാസത്തിനുള്ളിൽ വീട് യാഥാർത്ഥ്യമാകും. സിദ്ദിഖും സുനീറയും 3 മക്കളും തെങ്ങോലകളും പ്ലാസ്റ്റിക്കും കൊണ്ട് മേഞ്ഞ ഷെഡിലാണ് അന്തിയുറങ്ങി വരുന്നത്. മഴക്കാലമായാൽ അയൽവാസികളാണ് ഈ കുടുംബത്തിന് അഭയം നൽകാറുള്ളത്. ഈ കുടുംബത്തിന്റെ ദയനീയാവസ്ഥ കാരുണ്യ മനസ്സുകളുടെ മുന്നിലെത്തിയപ്പോൾ അത് ഒരു സ്നേഹഭവനത്തിന്റെ കുറ്റിയടിയിലേക്കായി മാറി. ന്യൂസ് ബ്യൂറോ, വഴിക്കടവ്.